ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടെ പറയുന്നത് കോവിഡിൻ്റെ വകഭേദമായ ജെ എൻ വണ്ണിനെ കുറിച്ചാണ് കോവിഡ് നയൻറ്റീനെ വെച്ച് നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് പകരുന്ന വകഭേദമായി മാറുകയാണ് ജെ എൻ വൺ യു എസ്സിലും യൂറോപ്പിലും ഇന്ത്യയിലും ഒക്കെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോവിഡിൻ്റെ വകഭേദമായ ജെ എൻ വൺ അതിവേഗം പടരുന്ന ഒന്നാണ് എന്നാൽ ഗുരുതരമായ അണുബാധയ്ക്ക് കാരണമാകുന്നില്ലെന്ന് പഠനങ്ങൾ പറയുന്നു കോവിഡിന്റെ അതേ ലക്ഷണങ്ങളോടുകൂടി അമിത വേഗത്തിൽ പടരുന്ന ഒന്നാണ് ജയൻ വൺ ഒമിക്രോൺ വിഭാഗത്തിൽപ്പെട്ട ജെ എൻ വൺ എന്ന വൈറസ് കാരണമുണ്ടാകുന്ന കോവിഡ് ബാധ കേരളത്തിൽ കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും പറയാം ഇത് മാരകമല്ലെങ്കിൽ കൂടിയും ഇതിനെ നിസ്സാരമാക്കാൻ പറ്റില്ല ഇത് ഏറ്റവും പഠനുന്നത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും പ്രായമുള്ളവരിലും കുട്ടികളിലുമൊക്കെയാണ് വേറെ ഗുരുതരമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മരണം കുറവായിരിക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത് ബാധിച്ചുള്ള പല മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് കാരണം ഇത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത് ചെക്ക് ചെയ്യുന്നതും അതുകൊണ്ടാണ് ഇതിനെ കണ്ടുപിടിക്കപ്പെടുന്നത് അതുകൊണ്ടായിരിക്കാം കോവിഡിൻ്റെ ഇപ്പോഴത്തെ വകഭേദം മുമ്പേ ഉണ്ടായ സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് അതിലൊന്നാണല്ലോ ജലദോഷപ്പനി ജലദോഷപ്പനിയുടെ ലക്ഷണങ്ങളാണ് ഇതിന് കാണിക്കുന്നത് ആദ്യമേ വാക്സിൻ എടുത്തവർക്കും മുമ്പ് കോവിഡ് വന്നവർക്കുമെല്ലാം ഇത് വീണ്ടും വരുന്നതായി കണ്ടുവരുന്നുണ്ട് കഠിനമായ മൂക്കൊലിപ്പ് തൊണ്ടവേദന ജലദോഷം എന്നിവ പുതിയ കോവിഡ് പനിക്കൊപ്പം ഉണ്ടാകുന്നുണ്ട് എന്നാൽ സാധാരണ ഒരു ജലദോഷ പനിയല്ല സാധാരണ കഫക്കെട്ട് എന്തെങ്കിലും വന്നാൽ മാറാനുള്ള കാലതാമസം പിടിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഓക്കാനവും വയറിന് അസ്വസ്ഥത പോലുള്ള ലക്ഷണങ്ങളും കണ്ടുവരുന്നു കണ്ണു ചൊറിച്ചിൽ കണ്ണിൻ്റെ ഉൾഭാഗത്തായി വരുന്ന പഴുപ്പ് എന്നിവയൊക്കെ കോവിഡിൻ്റെ ലക്ഷണങ്ങളാണ് കഫക്കെട്ട് വന്നാൽ അത് ന്യൂമോണിയയിലേക്ക് മാറാതെ ശ്രദ്ധിക്കുക ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കുക കോവിഡ് മുൻകരുതലുകൾ സ്വീകരിക്കുക ധാരാളം വെള്ളം കുടിക്കാം പിന്നെ ഹോസ്പിറ്റലും മറ്റും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും മാസ്ക് ധരിക്കുക രോഗപ്രതിരോധ ശേഷി കൂടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അധികവും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് വേഗം പടരുന്നത് ശരീരത്തിന് നല്ല അത്യാവശ്യം വ്യായാമം കൊടുക്കാം പോഷകാഹാരം കഴിക്കാം കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക ഇതിൻ്റെ രോഗമുക്തി നേടിയ ശേഷവും നമുക്ക് ക്ഷീണമുണ്ടാകാം ഒമിക്രോൺ വൈറസ് ബാധിച്ചവരിൽ രോഗമുക്തി നേടിയ ശേഷവും പല അസ്വസ്ഥതകളും കണ്ടുവരുന്നു മാറാത്ത കഫക്കെട്ടി നെഞ്ചിൽ ഭാരം കയറ്റി വെച്ചതുപോലുള്ള തോന്നൽ വിട്ടുമാറാത്ത മൂക്കലിപ്പ് ഉറക്കക്കുറവ് ഉന്മേഷക്കുറവ് വയറിന് അസ്വസ്ഥത എന്നിവയും ഇത് വന്നുപോയവിൽ കാണപ്പെടുന്നു വല്ലാത്തൊരു ഉത്കണ്ഠ നിറഞ്ഞ പ്രശ്നങ്ങളും ഈ പ്രശ്നമുള്ളവരിൽ കാണപ്പെടുന്നുണ്ട് കുട്ടികളെയും പ്രായമുള്ളവരെയും ശ്രദ്ധിക്കുക മാസ്ക് സാമൂഹിക അകലം സാനിറ്റൈസർ തുടങ്ങിയ ശീലങ്ങൾ പിന്തുടരുന്നത് നല്ലതാണ് നല്ലതുപോലെ വിശ്രമിക്കുക സ്കൂളുകളിൽ കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ ഈ പ്രശ്നം വരാൻ സാധ്യത ഏറെയാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം കോവിഡിനെ പോലെ പനിയും ആരോഗ്യത്തിന് തീർന്നിരിക്കുന്നു രണ്ട് അസുഖങ്ങളും സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് പകർച്ചവ്യാധി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലാത്ത ഈ സമയത്ത് പനി വരുന്ന രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവ് വളരെ കൂടുതലാണ് സാധാരണ കോവിഡ് നയൻറ്റീൻ്റെ ലക്ഷണങ്ങൾ പനി ചുമ തലവേദന ക്ഷീണം ശ്വാസതടസ്സം മണം നഷ്ടപ്പെട്ട രുചി നഷ്ടം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു രോഗം ബാധിച്ച് ഒന്നു മുതൽ പതിനാല് ദിവസം വരെ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ശ്വാസതടസ്സവും വിട്ടുമാറാത്ത കഫക്കെട്ടും സൂക്ഷിക്കേണ്ടതുണ്ട് കോവിഡിൻ്റെ പുതിയ വകഭേദം കേരളത്തിൽ അമിതമായി മരണമുണ്ടാക്കുന്നു അങ്ങനെയുള്ള ന്യൂസുകളൊന്നും കണ്ട് പേടിക്കാതിരിക്കുക ഇതിനു വേണ്ടത് ആത്മവിശ്വാസമാണ് സാധാരണ വൈറൽ ഫീവർ പോലെ പടരുന്ന ഒന്നാണ് എന്ന് പറഞ്ഞല്ലോ രോഗം മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനും നമുക്ക് വരാതിരിക്കാനും നാം ശ്രദ്ധിക്കണം നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശത്തിനെയാണ് ഇത് പ്രത്യേകമായി ബാധിക്കുന്നത് അല്ലേ മുമ്പ് യോഗാ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രീത്തിങ് എക്സൈസ് നന്നായി ചെയ്യുക ജലദോഷമോ കഫക്കെട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പ്രതിരോധിക്കുക വിറ്റാമിൻ സി അടങ്ങിയ ഫുഡ് കഴിക്കുക കരിഞ്ചീരക വെള്ളം ചെറിയ ജീരത്തിൻ്റെ വെള്ളം കാച്ചി കുടിക്കുക നമ്മുടെ വീടും പരിസരവും ശുചിത്വം പാലിക്കുക രോഗം ബാധിച്ചവരിൽ നിന്നും വിട്ടുനിൽക്കുക ഇനി ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക നന്നായി വെള്ളം കുടിച്ചാൽ മാത്രമേ മൂത്രത്തിലൂടെ ഇത്തരം വൈറസുകൾ പുറത്തു പോകൂ നന്നായി റെസ്റ്റ് എടുക്കുന്നതോടൊപ്പം നന്നായി ഉറങ്ങാൻ ശ്രദ്ധിക്കുക റെസ്റ്റാണ് ഇതിന് മസ്റ്റ് എട്ട് മണിക്കൂർ നിർബന്ധമായും നമ്മൾ ഉറങ്ങിയിരിക്കണം ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഒക്കെ ഫ്രഷായി കട്ട് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക ബേക്കറി പലഹാരങ്ങൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക ഫാസ്റ്റ് ഫുഡ് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മളുടെ പ്രതിരോധ ശേഷി കുറയാൻ സാധ്യതയുണ്ട് നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് എന്ന് പറഞ്ഞല്ലോ പേടിക്കാതെ കാര്യങ്ങൾ ചെയ്യുക ഇത്തരം മെസ്സേജുകൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പേടിപ്പെടുത്തുന്ന മെസ്സേജുകളെ അവഗണിക്കുക രോഗത്തെ അതിൻ്റേതായ കാരണം കൊണ്ട് തിരിച്ചറിയുക നമുക്ക് അസുഖമുണ്ടെങ്കിൽ വീട്ടിൽ പ്രായമുള്ളവരോ കുട്ടികളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും പരമാവധി അകന്നു നിൽക്കുക സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ശുചിത്വം പാലിക്കുക മാസ്ക് ധരിക്കുകയും സാനിറ്റൈസർ യൂസ് ചെയ്യുകയും ചെയ്യുക പനിയും ജലദോഷവും ഒക്കെ എല്ലാവർക്കും വരുന്നതാണ് വൈറൽ ഫീവർ ഒക്കെ എല്ലാവർക്കും വരുന്നതാണ് അതുപോലെ തന്നെ അതിനെ കാണുകയും അതിൻ്റേതായ സീരിയസ്നെസ് കൊടുക്കുകയും ചെയ്യുക അമിതമായി ശ്വാസ തടസ്സമോ ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണുക വൃക്കരോഗികളും ഡയാലിസിസ് ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം അതുപോലെ തന്നെ കരൽ രോഗം ബാധിച്ചവർക്കും രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കണം ഇവരും ശ്രദ്ധിച്ചിരിക്കണം ഗുരുതരമായ ഹൃദയാഘാതമുള്ളവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ജൻ വൺ സ്ഥിരീകരിച്ചിട്ടുള്ളവർ ഇത്തരം ആളുകളെ കാണുകയോ സന്ദർശിക്കുകയോ ചെയ്യാതിരിക്കുക ഇതൊക്കെ ചെയ്തു വരുന്നതിലൂടെ സമൂഹത്തിൽ കൂടി വരുന്ന കോവിഡ് തരംഗം ഒരു പരിധിവരെ കുറയാൻ സഹായിക്കും എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക കോവിഡ് തരംഗം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒന്നാണല്ലോ അപ്പോൾ ടെൻഷൻ ഇല്ലാതെ ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ മറ്റുള്ളവർക്ക് അറിവുകൾ പകരുക ഇതിനെക്കുറിച്ച് പേടിപ്പെടുത്തുന്ന മെസ്സേജുകൾ അയക്കാതിരിക്കുക എപ്പോഴും ലൈഫിൽ ഹാപ്പിയായി ഇരിക്കാൻ ശ്രദ്ധിക്കുക നാച്ചുറൽ വാക്ക് ടു വയനാട് എന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം